നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. ഹെഡ്ജ് ഇന്ത്യൻ മാർക്കറ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓയിൽ ഇന്ത്യക്ക് 18 മാസത്തെ ഉയർന്ന വില. ഓയിൽ ഇന്ത്യയുടെ ഓഹരി ഇന്ന് 18 മാസത്തെ ഉയർന്ന വിലയായ 161.60 രൂപ രേഖപ്പെടുത്തി. ഇന്ന് ഓഹരി വില 3% വരെ ഉയർന്നു. തുടർച്ചയായ 7ാമത്തെ ദിവസമാണ് ഓയിൽ ഇന്ത്യയുടെ ഓഹരി വില ഉയരുന്നത്. 7 ദിവസത്തിനുള്ളിൽ 22% ഈ ഓഹരിയിലുണ്ടായ മുന്നേറ്റം. അതേസമയം സെൻസെക്സ് 7 ദിവസത്തിനുള്ളിൽ 2.7% മാത്രമാണ് ഉയർന്നത്. നടപ്പ് സാമ്പത്തിക വർഷം ഓയിൽ വില ഗണ്യമായി വർദ്ധിക്കുന്നത് ഓയിൽ ഇന്ത്യയുടെ ബിസിനസ്സിന് ഗുണകരമാവും. ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ വിപണിയുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തന ബലമാണ് കമ്പനി പുറപ്പെടുവിച്ചത്. ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. 55 പോയിന്റ് നഷ്ടത്തോടെയാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചതെങ്കിലും നഷ്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. 45 പോയിന്റ് നഷ്ടത്തോടെ 15,814 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 189 പോയിന്റ് നഷ്ടത്തോടെ 52,735 ക്ലോസ് ചെയ്തു. ഡിവിസ് ലാബ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, ടെക് മഹീന്ദ്ര എന്നിവയാണ് നിഫ്റ്റി ഓഹരികളിൽ ഏറ്റവും ഉയർന്ന നേട്ടമുണ്ടാക്കിയത്. HDFC ലൈഫ്, ടൈറ്റൻ കമ്പനി, TCS, ശ്രീ സിമെൻസ്, കോൾ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. പൊതുമേഖലാ ബാങ്ക്, മെറ്റൽ, ഫാർമാ സൂചികകൾ ഇന്ന് നേട്ടം രേഖപ്പെടുത്തി. ഈ സൂചികകൾ 1% മുകളിൽ നേട്ടമുണ്ടാക്കി. BSE മിഡ് ക്യാപ് സൂചികയും സ്മോൾ ക്യാപ് സൂചികയും 0.4% വീതം ഉയർന്നു.